സോർബ, സോർബ ദ ഗ്രീക്ക്. ഒരുപക്ഷെ വിശ്വവിഖ്യാതനായ മഹാനായ എഴുത്തുകാരനായ കസന്തസാക്കിസിന്റെ ഒരു മനോഹരമായ അദ്ദേഹത്തിന്റെ ക്ലാസിക് രചന എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതി സോർബ. ഗ്രീക്കുകാരനായ സോർബ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സഹയാത്രികനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു അജ്ഞാത നാമകാരി, ഗ്രന്ഥകാരനാണെന്ന് പോലും പറയാവുന്ന രീതിയിലുള്ള ഒരു അജ്ഞാത നാമം പേറുന്ന ഒരു ഒരു കൂട്ടുകാരൻ, ഇവരിലൂടെ കഥ കടന്നു പോകുന്നു. ഏതൊരു ക്ലാസിക് രചനയുടെയും ഒരു തലം സൃഷ്ടിക്കാൻ ആ ഒരു ഗ്രന്ഥകാരൻ ശ്രമിക്കുന്ന പല രീതികളുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു ഒരു രചനയിൽ ഒരു രചനയ്ക്ക് ആവശ്യമായി അനുവർത്തിക്കുന്ന ചില മൂല്യങ്ങളും ചില പാഠവങ്ങളും പല ഗ്രന്ഥകാരന്മാരും എടുക്കാറുണ്ട്. ചിലർ സമീപിക്കുന്ന ചില രീതികളുണ്ട്, ക്രാഫ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന പല രീതികളും. കാരണം ഓരോ എഴുത്തുകാരനും അവൻ്റേതായ ഒരു ശൈലി, ചിലപ്പോൾ ചില എഴുത്തുകാർ പല രീതിയിലുള്ള ശൈലികൾ അവലംബിക്കാറൊക്കെയുണ്ട്. ഇവിടെ സോർബ എന്ന് പറയുന്ന ഈ കൃതി വളരെ മഹത്തരമാവുന്നതും മനോഹരമാകുന്നതും വായനയുടെ ഒരു തലത്തിൽ നമ്മളെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനൊരു പ്രത്യേകത കൽപ്പിക്കപ്പെടുന്നത്. പിന്നെ ഇടക്ക് ഇതിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഗ്രീക്കിലെ ഒരു എഴുത്തുകാരൻ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു രസകരമായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് ഇന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ അതും നമുക്കൊരു കൗതുകവും രസവും തോന്നുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സോർബ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, സോർബ പറയുന്ന ഒരു കാര്യമുണ്ട്. സോർബ പറയുന്നു, എല്ലാ മനുഷ്യനും ഒരു ഗന്ധമുണ്ട്, ആ ഗന്ധം നമുക്ക് പരിചിതമായി വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പട്ടികളിലും ഒക്കെ മൃഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വാസനാപരമായ ഒരു ഒരു കഴിവ്, ഒരു ഗന്ധത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പ്രകടമാണ്. ഇവിടെ ഓരോ മനുഷ്യനും ഓരോ ഗന്ധമുണ്ടെന്നുള്ള സോർബയുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, ശരാശരി മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്നത് ജനിച്ചു പഠിച്ചു ജോലി ചെയ്തു അങ്ങനെ ജീവിച്ചു പോയി ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് ആണ് പലപ്പോഴും പലരിലും കണ്ടുവരാവുന്നത്. ഒരു സാഹസികമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഐതിഹാസികമായ ഒരു ജീവിതത്തിന്റെ തലത്തിലേക്ക് സോർബ ഉയരുകയും സോർബ കാഴ്ചപ്പാടുകൾ, സോർബയുടെ ചിന്തകൾ, സോർബ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ചങ്ങരയില്ലാത്ത ഭ്രാന്തമായ മനസ്സിന്റെ ഭാവനാവിലാസങ്ങൾ, അങ്ങനെ നമ്മളെ ഒരു പക്ഷേ ഈ സോർബ ദ ഗ്രീക്ക് എന്ന ഈ നോവലിലൂടെ കസന്തസാക്കിസ് ഒരു വല്ലാത്ത തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു 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 പൗരാണിക നഗരത്തെ അല്ലെങ്കിൽ ഒരു പൗരാണിക പ്രദേശത്തിന്റെ ഒരു സുഗന്ധപരമായ സമീപനം ആണ് പലപ്പോഴും പല രീതിയിലും ഇതിനെ സമീപിക്കുന്നത്. മനുഷ്യന്റെ വിവിധ അവസ്ഥകൾ സോർബ തന്നെ പല രീതികളിലാണ് സമീപം. സോർബ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പല ഘട്ടങ്ങളിലും പല മനുഷ്യരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും വായനയിലേക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു നല്ലൊരു വായനാനുഭവം കിട്ടുന്ന ഒരു നല്ലൊരു കൃതിയാണ് നിക്കോസ് കസന്തസാക്കിസിന്റെ ഈ സോർബ ദ ഗ്രീക്ക്. ഇതിന്റെ മലയാളം വിവർത്തനം മനോഹരമാണ്. തീർച്ചയായിട്ടും ഈ ഡോക്ടർ ജെന്നിസ് ജോസഫിന്റെ ഈ വിവർത്തനം നല്ല രീതിയിൽ തന്നെ നമുക്ക് വായിച്ച് നമുക്ക് പുസ്തകത്തിന്റെ ആ ഒരു മൂലകൃതിയോട് കാര്യമായ ഭിന്നിപ്പൊന്നുമില്ലാതെ കടന്നു പോകാൻ കഴിയും എന്നുള്ളത് ഒരു സുന്ദര കൃതിയാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും വായനയിലേക്ക് ഇതിൽ മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സോർബ ദ ഗ്രീക്ക് അതിന്റെ വായനയുടെ തലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.